Hi all, Assalamu alaikum. Welcome back to our channel Azwa's Creative World. നമ്മൾ ഇവിടെ ഒരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. Crown. നമ്മുടെ ബർത്ത്ഡേക്കല്ലേ കുട്ടികളുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന crown ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചാർട്ട് പേപ്പർ ഞാനൊരു ചാർട്ട് പേപ്പർ ആണ് എടുത്തത്. അതിൽ നമ്മൾ പെൻസിലും സ്കെയിലും വെച്ച് crownന്റെ ആ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കാം. Crown ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ സാധനം നമ്മുടെ ഈ ചാർട്ട് ഷീറ്റ് അല്ല ട്ടോ. അത് നമ്മുടെ ഫോം ഷീറ്റ് ആണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ലൈനിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഫോം ഷീറ്റ് എടുക്കാം. ഞാനിവിടെ സിൽവർ കളറിലുള്ള ഫോം ഷീറ്റാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഫോം ഷീറ്റ് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് ആ സെയിം അളവിൽ ഫോം ഷീറ്റും കൂടി കട്ട് ചെയ്തെടുക്കണം. ആ ഷേപ്പിൽ തന്നെ ഫോം ഷീറ്റും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാർട്ട് പേപ്പർ ഫോം ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഫെവിക്കോൾ, ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. ഫെവിക്കോൾ വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാതെ വെറും ഫോം ഷീറ്റ് മാത്രം വെച്ചിട്ടും ചെയ്യാം. ഞാനൊരു ചെറിയൊരു കട്ടി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ചാർട്ട് പേപ്പർ കൂടി യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ക്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി രണ്ടറ്റവും കൂടി നമുക്ക് പിന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും, മറ്റേ ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചിട്ടാകുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കും. നമ്മൾ കുറേ നേരം പിടിച്ച് നിന്ന് കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടിക്കോളും. എന്നാലും കുറച്ച് ഒരു 10 സെക്കൻഡോളം നമ്മളത് പിടിച്ച് നിന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ക്രൗണിൻ്റെ ഷേപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതിൽ 2 എന്നാണ് എഴുതുന്നത്. എൻ്റെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനതിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3D ലൈനർ വെച്ചിട്ടാണ് 2 എന്ന് എഴുതുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൽ വീഡിയോ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ബാൻഡാണ്. അപ്പോൾ ആ ബാൻഡ് നമുക്ക് ക്രൗണിൻ്റെ 2 സൈഡിലായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഒരു പിന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാനവിടെ ക്രൗണിന് ഹോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കത് നല്ലപോലെ കെട്ടിക്കൊടുക്കാം. രണ്ട് ഭാഗവും കെട്ടിക്കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞിട്ടില്ല, ചെറിയ പണിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ കോൺ വരുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ ബീഡ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വൈറ്റ് ബീഡ്സാണ് എടുത്തത്. അപ്പോൾ വൈറ്റ് ബീഡ്സ് നമുക്ക് ഓരോ കോണിലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 ബീഡ്സ് ഞാൻ ആ 2 എന്ന് എഴുതിയെടുത്ത് കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രൗണിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.